നമസ്കാരം. സിപിഎമ്മിന് ചോരക്കളി വിട്ടൊരു പരിപാടിയില്ല. ഇപ്പൊ വെഞ്ഞാറമൂട് തേമ്പാമൂട് സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, അല്ലെ, സിപിഎം പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് എത്രയോ പേരെ കൊലക്കത്തിക്ക് ഇരയാക്കിയ ഒരു ചരിത്രമാണ് സിപിഎമ്മിനുള്ളത്. അത് ഏത് പാർട്ടി ചെയ്താലും ഒട്ടും അംഗീകരിക്കില്ല. അത് ശരിയായ ഒരു രീതിയല്ല. ഒരു ജനാധിപത്യ സംസ്കാരത്തിന്റെ, സാമൂഹ്യ സംസ്കാരത്തിന്റെ ഭാഗമല്ല അന്യന്റെ ജീവനെടുക്കുന്നത്. അത് സിപിഎം ചെയ്താലും, കോൺഗ്രസ് ചെയ്താലും, ബിജെപി ചെയ്താലും, ലീഗ് ചെയ്താലും, ഏത് പാർട്ടി ചെയ്താലും ശക്തമായി തന്നെ എതിർക്കപ്പെടണം, വിമർശിക്കപ്പെടണം. സമൂഹത്തിൽ നിന്ന് അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് സാമുദായിക സംഘടനയായാലും ഒക്കെ ആ ഒരു അഭിപ്രായമാണ് നമുക്കുള്ളത്. തിരുവനന്തപുരത്ത് സിപിഎംകാരൻ തന്നെ, അല്ലെങ്കിൽ സിപിഎം ഗുണ്ടകളുടെ ഒരു കൂട്ടായ്മയ്ക്കിടയിൽ ഒരു സിപിഎം പ്രവർത്തകനെ മറ്റൊരു സിപിഎം പ്രവർത്തകൻ കൊല്ലാനോടിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. ഇന്ന് രാവിലെ മുതൽ പത്രങ്ങളിലൊക്കെ കാണാം. മാത്രമല്ല, ഇന്ന് പത്തനംതിട്ടയിൽ ഒരു ബിജെപി പ്രവർത്തകനെ സിപിഎം ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചതായുള്ള ഒരു വാർത്തയുണ്ട്. ഇതൊക്കെ ഇനി എന്തിന്റെ പ്രതികാരമാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിന് പകരം ചോദിക്കുകയാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു മറ്റ് കാര്യങ്ങളിൽ നിന്ന്, ഇപ്പൊ ഈ കള്ളയൊപ്പും അതുപോലെ സ്വർണ്ണക്കടത്തും ബിനീഷ് കോടിയേരിയും ഒക്കെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വം കൊലപാതക രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും സിപിഎം കളിക്കുകയാണോ എന്ന ചോദ്യമുണ്ട്. ഒരു കാലത്ത് ഓർമ്മയുണ്ട്, 2000, 2005 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ, അന്ന് മാധ്യമങ്ങൾ ഇത്രയും ശക്തമല്ല, സമൂഹ മാധ്യമങ്ങളൊന്നും ഇത്രയില്ല, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിൽ ഒരു സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സിപിഎമ്മിനെതിരെയോ എന്തെങ്കിലും വാർത്തയാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അന്നേരം കണ്ണൂരിൽ ഒരു കൊലപാതകം നടക്കും, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കും. അത് എതിർചേരിക്കാർ വീണ്ടും തിരിച്ചുകൊല്ലും. ഒന്ന് അങ്ങനെ ഈ മത്സരം, നമ്മൾ ഈ ഫുട്ബോളിൽ ഗോളടിക്കുന്ന പോലെ മത്സരം ആ സമയത്തുണ്ടായിരുന്നു. അതായത് ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ, മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും തിരിച്ചുവിടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് പെട്ടെന്ന് ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം അതിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നുള്ളത്. അതാണോ സിപിഎം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. എന്തൊക്കെയായാലും പലയിടത്തും പ്രാദേശികമായി തന്നെ പല അക്രമങ്ങളും ഇപ്പോഴും നടന്നു വരികയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ കഥയും ചരിത്രവും ഒന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യവുമില്ല. അങ്ങനെ നമ്മൾ ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞ് സമയം കളഞ്ഞിട്ടുണ്ട് കാര്യം. അക്രമ രാഷ്ട്രീയം ആര് ചെയ്താലും അത് ഒരിക്കലും നന്മയല്ല. തലസ്ഥാന ജില്ലയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊല്ലാൻ സിപിഎമ്മുകാർ തന്നെ ശ്രമിച്ചതായുള്ള വാർത്തയാണ്. അതിപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ ഗുണ്ടകൾ തമ്മിലുള്ള ആക്രമണം എന്നൊക്കെ വരുന്നുള്ളൂ. ഈ സിപിഎമ്മിന്റെ കാര്യമൊന്നും ചില മാധ്യമങ്ങൾ പറയുന്നില്ല. വെട്ടുകൊള്ളുമെന്ന് ഉറപ്പായപ്പോൾ ഒഡിഎസ് സെക്രട്ടറിയെ രക്ഷിച്ച നാട്ടുകാരാണ്. സിപിഎം കുളത്തൂർ ഗുരുനഗർ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സിപിഎം പ്രവർത്തകർ തന്നെ വെട്ടാൻ വാളുമായി ഓടിച്ചത്. ആറ്റിപ്പുറ കുളത്തൂർ ഗുരുനഗർ സ്വദേശി അനിൽകുമാറിനാണ് സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ ഈ ഒരു അവസ്ഥ, അതായത് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ കൊല്ലാനോടിച്ച ഒരു വളരെ വേദനാജനകമായ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത്. അനിൽകുമാറിന് ഇവരിൽ നിന്ന് മർദ്ദനവും ഏറ്റു. സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. വാളുമായി ഓടിച്ച അക്രമസംഘം അനിൽകുമാറിനെ മർദ്ദിക്കുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തുകയും ഇയാളെ രക്ഷിക്കുകയുമായിരുന്നു. നാട്ടുകാർ പ്രതിരോധിച്ചതോടെ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത. ഇതിനിടെ നാട്ടുകാർ തന്നെ ഒരാളെ പിടികൂടി, ഈ അക്രമി സംഘത്തിൽ നിന്ന് ഒരാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. സിപിഎം പ്രവർത്തകനായ അഗ്നി രാജേന്ദ്രൻ, പുല്ലുകാട് സ്വദേശി അരുൺ എന്നിവർക്കെതിരെ തുമ്പ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. അഗ്നി രാജേന്ദ്രൻ തുമ്പ സ്റ്റേഷൻ പരിധിയിലെ വിവിധ ആക്രമണ കേസുകളിൽ പ്രതിയാണ്. സിപിഎമ്മിനുള്ളിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം മണൽക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണവും. ഇത്തരം മണൽക്കടത്ത്, ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളിൽ ഇവർ പാർട്ടിയൊന്നും നോക്കാറില്ല. അവർക്ക് പണം വേണം, അതിനുവേണ്ടി എന്ത് ചെയ്യും? അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധമായ മണൽക്കടത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ഗുണ്ടാ പിരിവ്, പിന്നെന്താണ് സ്ഥലം വിൽപ്പന, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള മാഫിയകൾ കൂടി ഈ സിപിഎമ്മിന്റെ ഒരു കൈപ്പിടിയിലാണ്. അതായത് സിപിഎം പ്രവർത്തകർ പലരും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലല്ല, പാർട്ടി പ്രവർത്തകർ തമ്മിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായത്. അതിലാണ് അനിൽകുമാർ ഓടി രക്ഷപ്പെടുകയും നാട്ടുകാർ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വെട്ടിക്കൊന്നേനെ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച സൂചനയാണ്. എന്തൊക്കെയായാലും സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയം, അതിപ്പോൾ സ്വന്തം പാർട്ടിക്കാരായാലും ആരായാലും, അത് നിർബാധം തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ അവരെ കൊന്നു, ഇവരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ചാനലുകളിൽ കയറിയിരുന്ന് വിലപിക്കാനും കരയാനും ഒക്കെ ഒരുപാട് നേതാക്കളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും ഡിവൈഎഫ്ഐക്കാരെയും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ, സ്വന്തം പാർട്ടിക്കാരെയെങ്കിലും ഇങ്ങനെ ആക്രമിക്കുകയും വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അപ്പൊ പിന്നെ നിങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങളും വരുമോ? ഭയം കാണില്ലേ? ജീവനിൽ ഭയം കാണില്ലേ? ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വലിയ കഷ്ടമാണ്. സിപിഎം ഇനി എന്നാണ് ഒന്ന് നന്നാവുക? നിങ്ങൾക്ക് വാർത്തകൾ വഴിതിരിച്ചുവിടാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? സൈബർ സഖാക്കളുണ്ടല്ലോ ന്യായീകരണത്തിനായിട്ട്, അവരെ പറഞ്ഞേൽപ്പിക്കും. അല്ലാതെ ശ്രദ്ധ തിരിച്ചുവിടാനും ഇതുപോലെ തന്നെ ഗുണ്ടാസംഘങ്ങളെ ഉപയോഗിച്ച് ഓരോരോ പരിപാടികൾ നടത്തിക്കൊണ്ട് സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ ആൾക്കാരെ കൊല്ലാനും സ്വന്തം പാർട്ടിക്കാരെ കൊല്ലാനും നടക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? എന്ത് ജനാധിപത്യമാണ്? എന്ത് ന്യായീകരണമാണ് ഇതിനൊക്കെ നൽകാനുള്ളത്? നാളെയും മറ്റന്നാളും ഒക്കെ വരുമായിരിക്കും പല ന്യായീകരണങ്ങളുമായി, കാഫിയാതല്ല എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും. എന്തൊക്കെയായാലും ഇത് വളരെ ഖേദകരം തന്നെയാണ്. സിപിഎം എന്ന പാർട്ടി ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ അല്ലാതെ വേറെ നടത്താനുള്ള മാർഗമില്ലാഞ്ഞിട്ടായിരിക്കും
ഇങ്ങനെ കാണിക്കുന്ന ഈ ക്രൂരതയും ഈ അക്രമ രാഷ്ട്രീയവും ഈ സാമൂഹ്യ വിരുദ്ധ രീതിയും ഒക്കെ നിങ്ങളുടെ പാർട്ടിയെ വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് നയിക്കുക മാത്രമേ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമേനി.